ഹായ് ഗൈസ്, സൈനിക റിക്രൂട്ട്മെന്റ് രീതികൾ പൊളിച്ചെഴുതുന്ന രീതിയാണ് അഗ്നിപത്. ഇത് നിലവിൽ വന്നാൽ സാധാരണ റിക്രൂട്ട്മെന്റ് രീതികൾക്ക് തിരശീല വീഴും. ഇതെന്താണ് ഇത്ര വിവാദമായതെന്ന് നോക്കാം. സേനയെ കൂടുതൽ ചെറുപ്പമാക്കാൻ കര, നാവിക, വ്യോമസേനകളിലേക്ക് 4 വർഷത്തെ സേവനത്തിനു വേണ്ടി 17 മുതൽ 21 വയസ്സ് വരെ ഉള്ളവരെ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് അഗ്നിപത് സ്കീം. ഇതിലൂടെ ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 4 വർഷം കഴിഞ്ഞ് കഴിവ് തെളിയിക്കുന്ന 25% ആളുകളെ സ്ഥിരപ്പെടുത്തുന്നു. അവർക്ക് 15 വർഷം ആർമിയിൽ തുടരാം. സ്ഥിരനിയമനം നേടുന്നവർ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് സേവനം നിർത്തേണ്ടി വരും. കൂടാതെ പെൻഷനും ഉണ്ടായില്ല. 4 വർഷത്തെ സേവനത്തിന് കയറുന്നവർക്ക് 30,000 രൂപയായിരിക്കും സാലറി. പിന്നീട് അത് 40 ആക്കി ഉയർത്തും. ശമ്പളത്തിൻ്റെ 30% സേവനനിധി പ്രോഗ്രാമിലേക്ക് മാറ്റും. 4 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ചേർക്കുന്ന തുക ചേർത്ത് 11.5 ലക്ഷം രൂപ ലഭിക്കും. റാലിയിലൂടെ ആയിരിക്കും തിരഞ്ഞെടുക്കുക. സേന അംഗങ്ങളായി പെൺകുട്ടികൾക്കും ചേരാം. സേവനത്തിനിടെ മരിച്ചാൽ 1 കോടി രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിക്കും. നിലവിൽ ആർമിയിലെ ശരാശരി പ്രായം 32 ആണ്. ഈ പദ്ധതിയിലൂടെ 26 ആയി കുറയും. ഇഷ്യൂ എന്തെന്നാൽ, കോവിഡ് കാരണം കഴിഞ്ഞ 2 വർഷമായി സെലക്ഷൻ പ്രോസസ്സ് പാതി വഴിയിലാണ്. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് 6 ലക്ഷത്തോളം ആൾക്കാരാണ് റിട്ടേൺ ടെസ്റ്റ് എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നത്. എന്നാൽ ഈ എക്സാം റദ്ദാക്കി. ഇതിലെ പലർക്കും അഗ്നിപത് സ്കീമിലെ പ്രായം കഴിഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഉത്തരേന്ത്യ മൊത്തം പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. കൂടാതെ ദക്ഷിണേന്ത്യയിലേക്കും ഇത് ആളിപ്പടരും. സോ ദാറ്റ്സ് വൺ മീൻ ശരൺ. സി യു ലെറ്റർ.